നമസ്കാരം. വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഹലാൽ ഭക്ഷണത്തെ കുറിച്ചാണ്. ആലുവ പോലുള്ള സ്ഥലങ്ങളിൽ ഹലാൽ ഭക്ഷണം ലഭ്യമാണ് എന്ന് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ പല ഹോട്ടലുകളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ എറണാകുളത്ത് ആദ്യമായി നോ ഹലാൽ ഭക്ഷണം ലഭ്യമാണ് എന്നൊരു ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നന്ദൂസ് കിച്ചൺ. എന്റെ ഈ പിറകെ കാണുന്നതാണ് നന്ദൂസ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകളാണ് നടക്കുന്നത്. ഈ ബോർഡ് ഇങ്ങനെ സ്ഥാപിച്ചതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേര് രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് സ്ഥാപിക്കാമെങ്കിൽ എന്തുകൊണ്ട് നോ ഹലാൽ ഫുഡ് ലഭിക്കും എന്ന് സ്ഥാപിച്ചുകൂടാ എന്നാണ് മറുവാദം. എന്തായാലും ഇതേക്കുറിച്ചുള്ള വാക്കു തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇവരുടെ പ്രതികരണം തേടാനായിട്ട് വന്നത്. പക്ഷേ എന്തോ കാരണത്താൽ രണ്ടു ദിവസം ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഇതേ തുടർന്ന് നമ്മൾ ഇതിന്റെ ഓണറായിട്ടുള്ള തുഷാര എന്ന സ്ത്രീയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഹലോ ഹലോ, നന്ദൂസ് കിച്ചൺ അല്ലേ? അതെ, ഇന്ന് ഞാൻ അവിടെ ഇല്ല. അപ്പോ ഇന്ന് അവിടെ ഹോട്ടലിൽ അവധിയായി കിട്ടിയിരിക്കുകയാണ്. കാര്യം എനിക്ക് തമിഴ്നാടാണ്. ആണോ? എന്നാ തുറക്കാ? തിങ്കളാഴ്ച മുതൽ. കുറച്ച് പ്രോബ്ലംസ് എനിക്ക് എന്റെ ബിസിനസ്സിലേക്ക് വന്നപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് പറഞ്ഞത് ചെയ്തതുമാണ്. അടുത്ത ദിവസം മുതൽ കുക്കൊക്കെ വരുവുള്ളൂ. ഞാൻ തന്നെ കുക്ക് ഇവിടെ ആയതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്തത്. എനിക്ക് തമിഴ്നാടും കർണാടകയാണ് എന്റെ ബിസിനസ്. കാരണം കേരളത്തിലൊന്നും തുടങ്ങാൻ പറ്റില്ലല്ലോ. നമ്മള് ബിസിനസ്സുകാരുടെ രീതിയിൽ പറയണ, കേരളത്തിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തിനും സപ്പോർട്ട് മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ പോലുള്ളവർ തുടങ്ങിയല്ലോ എന്തെങ്കിലും പ്രതികരിക്കാനോ മാത്രമേ വരാം. പിന്നെ എന്നേക്ക് സംബന്ധിച്ചുള്ള കാര്യം നിങ്ങളൊരു വാർത്ത എടുക്കുന്ന ആളായോണ്ട് പറയാം. നമ്മളെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവിടെ നിന്ന് മെല്ലെ വിറ്റ് ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏക്കർ ഇണങ്ങി ഭൂമി എടുത്ത് എന്ത് വേണോ ചെയ്യാം. അപ്പൊ പക്ഷെ സാധാരണക്കാരുള്ള ആൾക്കാർ ചിന്തിക്കണം. അവിടെ ഇന്ന് ഞാൻ ആരോൺ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കാണ്. വിശക്കുന്നവനും ഒരു നേരത്തെ അന്നം തേടി അലയുന്നവനും മതത്തെക്കാൾ വലുത് ആഹാരം തന്നെയാണ്. ആ സമയത്ത് അത് ഹലാലാണോ നോ ഹലാലാണോ എന്നൊക്കെ നോക്കുന്നത് മതഭ്രാന്ത മൂത്തവർ മാത്രമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് സാക്ഷര കേരളം മതേതരത്വം പുരോഗമനവാദം എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണത്തിൽ പോലും മതം കുത്തിനിറച്ച് വിളമ്പുന്ന ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ഉത്തരേന്ത്യയെ നോക്കി അവിടെ ജാതി വെറിയും കൊലവിളിയും ഒക്കെ ഉണ്ടെന്ന് കൊഞ്ഞനം കുത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി പ്രതികരിക്കാനുള്ള ആർജവം മലയാളികൾ കാണിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്.